Hi friends, I am Prasidha Sangeetharam. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാവക്ക വറുത്തരച്ച കറിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടുന്ന ഒരു മീഡിയം ടൈപ്പ് വിളഞ്ഞ തേങ്ങ, പിന്നെ രണ്ട് തണ്ട് കരിവേപ്പില, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് ഈ തേങ്ങയും കൂടിയിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ നല്ലപോലെ എണ്ണ പോരെങ്കിൽ ഇനിയും ഒഴിക്കണം. നല്ല ചോക്കെ വറക്കണം, ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം. ക്ഷമയോടെ ഇത് വറക്കണം. എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം പിടിക്കും ഇത് വറുത്തെടുക്കാൻ. ചെറിയ സിമ്മിലിട്ടിട്ട് എടുക്കുന്നതല്ലേ, അപ്പം അത് നല്ലപോലെ ക്ഷമയോടെ വറുത്തെടുക്കണം. ഇതേമാതിരി അരച്ചെടുക്കണം. അരഞ്ഞില്ല, കുറച്ചും കൂടി അരക്കാനുണ്ട്. ഞാൻ കുറച്ച് ചൂടുണ്ടാവുകൊണ്ട് കുറച്ച് തറഞ്ഞിട്ട് അരക്കും. അപ്പോൾ അരക്കാൻ പോകുമ്പോൾ നമ്മൾ തേങ്ങ ഇടുമ്പോൾ ഈ മിക്സി ഒന്ന് നല്ലപോലെ ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം അതിലേക്ക് നിങ്ങൾ തേങ്ങ ഇടാൻ വേണ്ടി. എന്നിട്ട് ആ വെളിച്ചെണ്ണ തന്നെ വെള്ളം തട്ടാൻ പാടില്ല. ആ വെളിച്ചെണ്ണ തന്നെ അരച്ചെടുത്തിട്ട് ഈ അരവ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം, ഒന്നും കേട് വരില്ല. ഇതാണ് അരവ്. ഇതേപോലെ അരച്ച് വെക്കണം. ആ വെളിച്ചെണ്ണേൻ്റെ അത് തന്നെ അരച്ചതായത് നല്ലപോലെ അരച്ച് എടുത്തതാണ്. അപ്പം നിങ്ങൾ ഇതേമാതിരി അരച്ചാൽ മതി. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി വേണ്ടുന്നത് ഇത് രണ്ട് കൈപ്പക്കയാണ്, രണ്ട് വലിയ കൈപ്പക്കയാണ്. അതിലേക്ക് നമുക്കൊരു 2 വലിയ ഉള്ളി സവാള ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വലിയ പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതായത്, പുളി കുറച്ച് നല്ലപോലെ അരിച്ചെടുത്തതാണ് ഞാൻ, അത് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. എല്ലാം കൂടി എന്നിട്ട് നമുക്ക് കുക്കറിൽ ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. വിശലിൽ ഞാനൊരു 5-6 വിശലാകും. കൈപ്പൊക്കെ വേവുള്ളതാണ്, അതുകൊണ്ട് നല്ലപോലെ വിശല് 5-6 വിശലടിച്ചോട്ട് പ്രശ്നമാവില്ല. നല്ല കഷ്ണങ്ങൾ കടിക്കാനും ഒക്കെ ഉണ്ടാവും. ഈ കൈപ്പക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് പാവക്ക എന്നാണ് പറയുക. നല്ലൊരു ഹെൽത്തിയായ സാധനമാണ്. പക്ഷേ ഈ പാചകം എന്ന് വെച്ചാൽ നല്ല വറുത്തരച്ച് നല്ല ടേസ്റ്റാണ്. ഞാൻ 1-2 പ്രാവശ്യം ഇപ്പോൾ വച്ച് നോക്കി, അതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഇടുന്നത്. ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ 6 വിശൽ വരെ നമുക്കിത് ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായ്മുളക് ഇട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച്. 2 തണ്ട്. 3 ടേബിൾ സ്പൂൺ മുല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വാഴ്ത്തി കൊടുക്കാം എല്ലാം. ഞാൻ ഇതിലേക്ക് 1 കഷ്ണം വെല്ലം ഇടുന്നുണ്ട്, ശർക്കര. പിന്നെ അരച്ച തേങ്ങ ഇതിലിട്ട് കൊടുക്കണം. ഇത് കത്തിച്ച ഗ്യാസാണ്. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇത് ഉരുകും. ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കൈപ്പക്ക ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഈ മസാലയിൽ നല്ലപോലെ ഒക്കെ പാവക്കൊക്കെ പിടിച്ചതിന് ശേഷമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആവശ്യത്തിന്. ഞാൻ
ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നര രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന്. ഇതൊന്ന് കുറുകൂ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. എൻ്റെ കൈപ്പക്ക റെഡി ആയിട്ടുണ്ട്. കൈപ്പക്ക വറുത്തരച്ച കറി, പാവക്ക വറുത്തരച്ച കറി അങ്ങനെ പറയാം. അപ്പം ഓരോരോ നാടുകളിൽ ഓരോരോ പേരാണ് ഇതിന്. അതുകൊണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പാവക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.